പയ്യന്നൂർ അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു. ഓണോത്സവ നാളുകളിൽ പയ്യന്നൂർ മുതൽ വടക്കോട്ടുള്ള ചില തീയ വിഭാഗ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചടങ്ങാണ് അമ്പെയ്ത്ത് മത്സരം. ഓണത്തോടനുബന്ധിച്ച് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു. ഒരു കാലത്ത് തീയർ വില്ലാളികളും പടയാളികളുമായി മലബാറിൽ രാജാക്കന്മാരുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തീയ കുടുംബങ്ങളിലും അവരുടെ അധീനതയിലുള്ള ചില ക്ഷേത്രങ്ങളിലും ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതിനുള്ള കളരികൾ നടത്തി വന്നിരുന്നു. പോയ കാലത്ത് ഇവിടങ്ങളിലെത്തിയായിരുന്നു രാജാവിന്റെ സൈനിക ന്യായാധിപൻ യോദ്ധാക്കളെ തെരഞ്ഞെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നും മുറതെറ്റാതെ തനിമയോടെ തന്നെ ഈ ആചാരം നടത്തിവരികയാണ്. പയ്യന്നൂർ മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾക്കിടയിലെ തീയ സമുദായ ക്ഷേത്രങ്ങളിൽ വിഷ്ണുമൂർത്തി ആരാധനയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ അമ്പെയ്ത്ത് നടത്തുന്നത്. ചെറുവത്തൂർ കാരി, പിലിക്കോട് രേരമംഗലം വടക്കേവാതിൽക്കൽ, ചെറുവത്തൂർ കൊവ്വൽ, പുത്തിലോട്ട് എന്നീ ക്ഷേത്രങ്ങളിലും ഓണക്കാലത്ത് ഈ ചടങ്ങ് നടന്നുവരുന്നുണ്ട്. ക്ഷേത്രത്തോടനുബന്ധിച്ച് കമാനാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടു എന്ന് വിളിപ്പേരുള്ള വലിയ മൺതിട്ടയിലേക്കാണ് അമ്പെയ്ത്ത് നടത്തുന്നത്. ലക്ഷ്യം എന്നാണ് ഇടു എന്ന തുളുവാക്കിന്റെ അർത്ഥം. തലയന്നേരി കാവിൽ നിരവധി ആൺകുട്ടികൾ അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം അന്തിത്തിരിയനാണ് അമ്പെയ്ത്ത് കൊള്ളിക്കുവാനുള്ള ലക്ഷ്യം തയ്യാറാക്കുന്നത്. ഇതിനായി പാകമായ ഇളനീർ പുഴുങ്ങി ചിരട്ട ഒഴിവാക്കി ചരടിൽ കോർത്ത് ഇടുവിൽ തൂക്കിയിടും. മുളവില്ലും തെങ്ങോലയുടെ ഈർക്കിലുമാണ് വില്ലാളികളുടെ ആയുധങ്ങൾ. പൂരാടം, ഉത്രാടം, തിരുവോണം നാളുകളിൽ വൈകുന്നേരത്തോടെയാണ് അമ്പെയ്ത്ത് മത്സരം നടത്തുന്നത്. പൂരാടം, ഉത്രാടം, തിരുവോണം ഈ മൂന്ന് ദിവസങ്ങളിലാണ് നടക്കാറ്. ഒന്നാമത്തെ ദിവസം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇളനീർ മാത്രമേ ഉണ്ടാവൂ. രണ്ടാമത്തെ ദിവസം ഒരു ഇളനീരും ഒരു ഇഡ്ഡലി അടക്കും ഉണ്ടാവും. മൂന്നാം ദിവസം രണ്ട് ഭാഗത്തും ഓരോ ഇഡ്ഡലി അടക്കും, നടുക്ക് ഇളനീരും ഉണ്ടാവും. ഈ മത്സരം നടക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ മത്സരം നടക്കും. അതിനുശേഷം ഈ വിളക്ക് കത്തിക്കുന്നത് വരെയാണ് ഈ മത്സരം. വിളക്ക് കത്തിച്ച് അന്തരീക്ഷൻ മണിയടിക്കുന്ന ആ സമയം വരെയാണ്, മണിയടിക്കുന്നവരെയാണ് ഈ മത്സരം നടക്കുക. മണിയടിക്കുമ്പോൾ ഈ ഇവിടെ വസ്തുക്കൾ മത്സരാർത്ഥികൾ എടുക്കാവുന്നതും അവരെടുത്തുകൊണ്ട് വന്നിട്ട് പടിപ്പുരയിൽ എറിഞ്ഞൊഴിച്ച് അവരെല്ലാവരും കൂടി അത് ഭക്ഷിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതോടെ മത്സരം അവസാനിക്കും. തുടർന്ന് അമ്പെയ്ത്തിനെ ലക്ഷ്യമാക്കി തൂക്കിയ ഇളനീർ ക്ഷേത്രം പടിപ്പുരയിൽ എറിഞ്ഞുടച്ച് ഭക്ഷിക്കുന്നതോടെ ചടങ്ങ് അവസാനിക്കും. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്ഷേത്രം വക സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങളും ഉണ്ടാകും. പൂർവികരാൽ നടത്തിവന്നിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അതിന്റെ തനിമ ചോരാതെ നടത്തിവരുന്ന ക്ഷേത്രമാണ് അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.